കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതോടെ ഇപ്പോൾ ചർച്ചാവിഷയം മുഴുവൻ അതുമായി ബന്ധപ്പെട്ടാണ്. സി പി എം നേതാക്കളാണ് പ്രധാനമായും ആരോപണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ മോശമായ ഭാഷയിലാണ് ഇതിനെതിരെ പ്രതികരിച്ചത്. അതായത്, പത്മജ ബി ജെ പിയിൽ പോയതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എല്ലിൻ കഷ്ണം ഇങ്ങനെ നീട്ടിയിട്ടുകൊടുത്താൽ അതിന് പിന്നാലെ പോകുന്ന ചില ജീവികളുണ്ട്, അതുപോലെയാണ് കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞാൽ നായ്ക്കളാണ് എന്ന് പരോക്ഷമായി മുഖ്യമന്ത്രി തന്നെ പറയുകയാണ്. കേന്ദ്രത്തിൽ മന്ത്രിമാരായിരുന്ന നിരവധി പേർ, അതുപോലെ തന്നെ എ ഐ സി സിയുടെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ ഇങ്ങനെ ബി ജെ പിയിലേക്ക് പോയതാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ മുഴുവൻ എല്ലിൻ കഷ്ണം തേടി നടക്കുന്നവരാണെന്നും അവർ ഒടുവിൽ ചെന്നടിയുന്നത് ബി ജെ പിയിലേക്കാണെന്നുമാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ സാരാംശം. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ബൂമറാങ് പോലെ തിരിച്ചു വന്നടിച്ചാലോ? അതിന് സമാനമായ സംഭവവികാസങ്ങളും ഉണ്ടാകുന്നു. അതായത്, ഇടുക്കി ജില്ലയിലെ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവായ എസ് രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേരുന്നു എന്നാണ് അഭ്യൂഹമുയരുന്നത്. അതായത്, ദേവികുളത്തെ മുൻ എം എൽ എ കൂടിയാണ് ഈ പറയുന്ന എസ് രാജേന്ദ്രൻ. പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നെങ്കിലും അവർ ഔദ്യോഗികമായ പദവികളൊന്നും വഹിച്ചിരുന്നില്ല. അതായത്, കെ ടി ഡി സിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു, അത് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു പദവിയാണ്. അതല്ലാതെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചെങ്കിലും അവർ പരാജയപ്പെട്ടു പോയി. എന്നാൽ എസ് രാജേന്ദ്രൻ എന്ന് പറയുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ 3 തവണ മത്സരിച്ച് എം എൽ എ ആയ ആളാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ ബി ജെ പിയിൽ ചേരാൻ ഒരുങ്ങുന്നത്. തന്നെ തമിഴ്നാട്ടിലെ ബി ജെ പി സംസ്ഥാന ഘടകത്തിലെ നേതാക്കൾ വന്ന് കണ്ടു, അവരുമായി ചർച്ച നടത്തി, അവർ തന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു, കേരളത്തിലെ നേതാക്കളും ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടത്തി. ഇതൊക്കെ തന്നെ എസ് രാജേന്ദ്രനും തുറന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ താനിപ്പോഴും സി പി എം പ്രവർത്തകനാണ്, ബി ജെ പിയിലേക്ക് പോയിട്ടില്ല. ഇത് കൃത്യമായ ഒരു സൂചനയാണ് നൽകുന്നത്. അതായത്, ഈ എസ് രാജേന്ദ്രനെ കഴിഞ്ഞ കുറച്ച് കാലമായി സി പി എം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നാരോപിച്ചാണ് എസ് രാജേന്ദ്രനെതിരെ നടപടിയെടുത്തത്. എന്ന് പറഞ്ഞാൽ എം എം മണിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എസ് രാജേന്ദ്രൻ ആരോപിക്കുന്നു. മാത്രമല്ല, എം എം മണിയും സഹോദരൻ ലംബോദരനും ഒരുമിച്ച് ഈ എസ് രാജേന്ദ്രനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. തിരിച്ച് രാജേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്താ? ഈ ലംബോദരൻ എന്ന് പറയുന്നത് ചില അനധികൃത പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ ചില തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഔദ്യോഗിക പക്ഷത്തോട് അടുത്ത് നിന്ന എം എം മണി പറഞ്ഞതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയും എസ് രാജേന്ദ്രനെ സസ്പെൻഡ് ചെയ്യുകയുമുണ്ടായി. ഇവിടെ ഇപ്പോൾ ബി ജെ പി നേതാക്കളുമായി നടത്തിയ ചർച്ചയുടെ ഫലമായി എസ് രാജേന്ദ്രൻ ഇപ്പറയുന്ന പാർട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ എല്ലിൻ കഷ്ണം തേടി സി പി എമ്മുകാരും നടക്കുന്നുവെന്ന് മറ്റു പാർട്ടികളും നാളെ അധിക്ഷേപിച്ചേക്കാം. ഇടുക്കി ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ, അതായത് മൂന്നാർ ദേവികുളം ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പരാജയം നേരിടേണ്ടി വന്നു. ആ വാർഡിൽ കോൺഗ്രസ് അട്ടിമറി വിജയം നേടി. ഇതിൻ്റെ പ്രധാന കാരണം ഈ രാജേന്ദ്രനെ സസ്പെൻഡ് ചെയ്ത് പുറത്ത് മാറ്റി നിർത്തിയത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 15 വർഷമായി എസ് രാജേന്ദ്രൻ എന്ന് പറയുന്ന സി പി എം നേതാവിന് ജനങ്ങളുമായി അത്രത്തോളം അടുത്ത ബന്ധമുണ്ട്, അദ്ദേഹത്തിന് അത്രത്തോളം വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ രാജേന്ദ്രനെ പിണക്കി നിർത്തിയാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതിന് സമാനമായ തിരിച്ചടികൾ നേരിടുമെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 24 ജനുവരി ഈ രാജേന്ദ്രനെ എ കെ ജി സെൻ്ററിലേക്ക് വിളിപ്പിക്കുന്നു. പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ ഈ പറയുന്ന രാജേന്ദ്രനുമായി സംസാരിക്കുന്നു. ജില്ലാ സെക്രട്ടറി വർഗീസ് സംസാരിക്കുന്നു. അപ്പോഴൊക്കെ ഈ എസ് രാജേന്ദ്രൻ മുന്നോട്ട് വെച്ച ആവശ്യം തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പിൻവലിക്കണം, തന്നെ പാർട്ടിയിൽ തിരിച്ചെടുക്കണമെന്നാണ്. എന്നാൽ ഔദ്യോഗിക നേതൃത്വത്തിന് മേലുള്ള ചില സമ്മർദ്ദങ്ങൾ മൂലം ഈ രാജേന്ദ്രൻ ഇതുവരെ തിരിച്ചെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിനെതിരെ അധിക്ഷേപിച്ച എല്ലിൻ കഷ്ണത്തിന് പിന്നാലെ പോകുന്ന ആൾക്കാർ എന്ന ആ ഒരു ആക്ഷേപം, അല്ലെങ്കിൽ ആ ഒരു കുറ്റപ്പെടുത്തൽ നാളെ സി പി എം നേതാക്കൾക്കെതിരെയും തിരിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ നാണക്കേടിലേക്ക് നീങ്ങുന്നൊരവസ്ഥയുണ്ട്. നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം, ആദ്യമായി ഒരു എം എൽ എ ബി ജെ പിയിലേക്ക് എത്തുന്നത് ഈ പറയുന്ന സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നപ്പോഴാണ്. അതായത്, അൽഫോൺസ് കണ്ണന്താനം സി പി എം എം എൽ എ എന്ന നിലയിൽ നിന്നപ്പോഴാണ് ബി ജെ പിയിൽ ചേരുന്നത്. അതുപോലെ തന്നെയാണ് എ പി അബ്ദുള്ളക്കുട്ടി.
അദ്ദേഹം കോൺഗ്രസിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് എത്തിയെങ്കിലും അടിസ്ഥാനപരമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിലൂടെയാണ് വളർന്നു വന്നത്. എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവായിരുന്നു, ഡിവൈഎഫ്ഐക്കാരനായിരുന്നു. അതിനുശേഷം കണ്ണൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വലിയ നേതാവിനെ അട്ടിമറിച്ചാണ് സി പി എമ്മിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം ഉണ്ടാക്കിക്കൊടുത്തത്. അതായത് അത്ഭുതക്കുട്ടി എന്ന് പറഞ്ഞാണ് അന്ന് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ ഈ അബ്ദുള്ളക്കുട്ടിയെ വിശേഷിപ്പിച്ചത്. അങ്ങനെയുള്ള അബ്ദുള്ളക്കുട്ടിയാണ് പിന്നീട് ബി ജെ പിയിലേക്ക് പോയത്. അതുമാത്രമല്ല, ആദ്യമായി എൻ ഡി എക്ക് ഒരു എം പി ഉണ്ടാകുന്നത് പി സി തോമസിലൂടെയാണ്. അതുവരെ പി സി തോമസ് ഇടത് സഹയാത്രിയനായിരുന്നു. അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് സി പി എമ്മിൽ നിന്നും ഇതുപോലെ ബി ജെ പിയിലേക്ക് നേതാക്കളുടെയും അണികളുടെയും ഒക്കെ കൊഴിഞ്ഞുപോക്കുണ്ട്. അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലമാക്കിയപ്പോൾ മുഖ്യമന്ത്രി കുറുക്കിക്കൊള്ളുന്ന വാക്കുകളും വാചകങ്ങളും സെൻറ്റൻസും ഒക്കെയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. അല്ലെ, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ കോൺഗ്രസിനെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതാണ്. ഇതിൽ പ്രധാനം ഈ പറഞ്ഞ പത്മജയുടെ കോൺഗ്രസ് പ്രവേശനം തന്നെ. അടുത്ത ദിവസം തന്നെ ബൂമറാങ് പോലെ അത് സി പി എമ്മിൻ്റെ തലയിൽ വന്ന് പതിക്കുന്നതിന് തുല്യമായ ഒരു സാഹചര്യമുണ്ടായി. ദേവികുളം ഭാഗത്ത് ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട സി പി എം നേതാവായ ഈ പറയുന്ന എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് ചേരുകയാണ്. തൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ താൻ പോകും, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ പോയാൽ ഈ പറയുന്ന എം എം മണിയുടെ സഹോദരൻ ലംബോദരൻ നടത്തിയ അനധികൃതമായ പല ഇടപാടുകളും പുറത്തുവരും. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഒരുപാട് തിരിമറികൾ നടത്തിയ വ്യക്തിയാണ് ലംബോദരൻ. ഇതിൻ്റെ മുഴുവൻ വിവരങ്ങൾ, രേഖകൾ എല്ലാം തന്നെ ഈ പറയുന്ന രാജേന്ദ്രൻ കൈവശമുണ്ട്. അത് അദ്ദേഹം ബി ജെ പി നേതൃത്വത്തിന് കൊടുക്കും. പിന്നീട് കേന്ദ്ര നേതൃത്വം അന്വേഷണമായിട്ടൊക്കെ രംഗത്ത് വന്നാൽ സി പി എം വീണ്ടും കുഴപ്പത്തിൽ ചെന്നിയാടും. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിക്കണമെങ്കിൽ എസ് രാജേന്ദ്രനെ അനുനയിപ്പിച്ച് കൂടെ നിർത്തിയേ പറ്റൂ. മാത്രമല്ല, സി പി എം ജില്ലാ സെക്രട്ടറി വർഗീസിൻ്റെ പേരിലും ചില ആരോപണങ്ങളുണ്ട്, സാമ്പത്തിക ക്രമക്കേടുകളുണ്ട്. ഇതിൻ്റെ വിവരങ്ങളും രാജേന്ദ്രൻ അറിയാം. എന്ന് പറഞ്ഞാൽ ദേവികുളത്ത് എം എൽ എ ആയി 15 വർഷത്തോളം ഇരുന്ന രാജേന്ദ്രന് അവിടുത്തെ സി പി എംകാരുടെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായി ധാരണയുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ബി ജെ പി നേതൃത്വത്തിന് ചോർത്തി കൊടുത്താൽ, അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞു കൊടുത്താൽ, ഇടുക്കിയിലെ സി പി എമ്മിൻ്റെ നിലനിൽപ്പ് തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്കെത്തും. അപ്പോൾ കോൺഗ്രസ്സുകാരെ എല്ലിൻ കഷ്ണത്തിന് പിന്നാലെ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ പ്രസ്താവന ഒന്നിൽ പിൻവലിക്കേണ്ടി വരും. അല്ലെങ്കിൽ താൻ ഉൾപ്പെടുന്ന സി പി എം എന്ന പറയുന്ന പാർട്ടിയുടെ ജില്ലാ നേതാക്കളും മുൻ എം എൽ എമാരുമൊക്കെ ഇതേ എല്ലിൻ കഷ്ണം തേടി നടക്കുകയാണെന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ പറഞ്ഞതും ഛർദ്ദിച്ചതുമൊക്കെ വീണ്ടും വിഴുങ്ങേണ്ടി വരിക എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പോൾ ബി ജെ പി കൂടുതൽ കൂടുതൽ ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇടതുമുന്നണി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയും സി പി എമ്മിലെ മുതിർന്ന നേതാവുമായ മറ്റൊരു നേതാവിനെ, ആലപ്പുഴ ജില്ലയിലെയാണ്, അദ്ദേഹത്തെയും ബി ജെ പി നേതൃത്വം സമീപിച്ചിട്ടുണ്ട്. രാജ്യസഭാ അംഗത്വം, അതുപോലെ തന്നെ ഗവർണർ പദവി, ഇതൊക്കെയാണ് വാഗ്ദാനം ചെയ്തത്. പക്ഷേ അദ്ദേഹം അത് നിരസിച്ചു. കൊല്ലം ജില്ലയിൽ സി പി ഐയുടെ 2 നേതാക്കളെ സമീപിച്ചിട്ടുണ്ട്, ഇതേ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചു. അവരും നിലവിൽ സമ്മതം മൂളിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇനിയും ഇത്തരത്തിലുള്ള ചാക്കിട്ടുപിടുത്തവും ക്യാൻവാസിംഗും ഒക്കെയായി ബി ജെ പി രംഗത്തിറങ്ങുമെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ സി പി എംകാർ പോകില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം 3 തവണ എം എൽ എ ആയ ഈ പറയുന്ന എസ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആളിനെയാണ് ബി ജെ പി നേതൃത്വം കൃത്യമായി ചാക്കിട്ട് പിടിച്ചതും. അദ്ദേഹം പറയുകയും ചെയ്തു, ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട്, നിലവിൽ ഞാൻ സി പി എം എം എൽ എ ആയതുകൊണ്ട്, അല്ലെ സി പി എം പ്രവർത്തകനായതുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തിട്ടില്ല. ഏതെങ്കിലും കാരണവശാൽ എന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ബി ജെ പിയിൽ ചേരുകയാണ്. അത് സി പി എമ്മിന്, ജില്ലാ നേതൃത്വത്തിന്, സംസ്ഥാന നേതൃത്വത്തിന് ഒക്കെ വലിയ തിരിച്ചടിയാകും. അപ്പോൾ ഒരു പത്മജയെ തൊട്ട് കളിച്ച സി പി എമ്മിന് ഏറെ വേദനിപ്പിക്കുന്ന ദുരനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് താനാണ് പാർട്ടി, താനാണ് രാഷ്ട്രീയ നേതാവ്, താനാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന മനോഭാവം വെച്ച് പുലർത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വേദി കിട്ടിയപ്പോൾ എല്ലിൻ കഷ്ണത്തിന് പിന്നാലെ പോകുന്ന നായ്ക്കളാണ് കോൺഗ്രസ് എന്നങ്ങ് അധിക്ഷേപിക്കുകയാണ്. ഇതേ അധിക്ഷേപം സ്വന്തം നേതാക്കളും അല്ലെ ആ നേതാക്കളെയും ബാധിക്കും എന്ന് ഇനി മുഖ്യമന്ത്രി തിരിച്ചറിയാൻ പോകുന്നു. ഇത് ഒഴിവാക്കണമെങ്കിൽ ഈ പറയുന്ന എസ് രാജേന്ദ്രനെതിരായ സസ്പെൻഷൻ നടപടി പിൻവലിക്കണം. മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു ഉതകുന്ന ഒരു പദവി നൽകുകയും വേണം. അല്ലാതെ ഈ എസ് രാജേന്ദ്രൻ അടങ്ങിയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലംബോദരൻ്റെ, അതായത് എം എം മണിയുടെ സഹോദരൻ്റെ ഈ കള്ളക്കളികൾ, അനധികൃത ഇടപാടുകൾ ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നാൽ ഒരുപക്ഷെ എം എം മണി ഇതിൻ്റെ പേരിൽ തൂങ്ങേണ്ടി വരും. കാരണം ലംബോദരൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് എം എൽ എ ആയ എം എം മണിയായിരുന്നു. അപ്പോൾ എം എം മണിയിലേക്ക് അന്വേഷണം എത്തുന്നു, പിന്നെ അത് ജില്ലാ സെക്രട്ടറി വർഗീസിലേക്ക് എത്തുന്നു, ഒടുവിൽ അത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ബി ജെ പി ഇടുക്കിയിലും ഒന്ന് കുളം കലക്കി മീൻ പിടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടങ്ങൾ സി പി എമ്മിനുണ്ടാകും.
അതുകൊണ്ട് തന്നെ എല്ലിൻ കഷ്ണത്തിന് പിന്നാലെ പോകുന്നവരാണ് കോൺഗ്രസ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി. സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കാതെ ഇത്തരം പ്രസ്താവനകൾ നടത്തരുത്. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ എല്ലിൻ കഷ്ണത്തിൻ്റെ പിന്നാലെ പോകുന്നത് പത്മജ മാത്രമല്ല, എസ് രാജേന്ദ്രനും പോയിയെന്ന് നാളെ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഒക്കെ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വളരെ പെട്ടെന്ന് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ, പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നല്ല പദവി കിട്ടുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ബി ജെ പിയുടെ ശ്രമം കൊണ്ട് എസ് രാജേന്ദ്രന് അതൊരു വലിയ നേട്ടമായി മാറുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ.